നമസ്കാരം. നീലത്താമര എന്ന ചിത്രത്തിലൂടെയാണ് നടൻ കൈലാഷ് വെള്ളിത്തിരയിലേക്ക് വരുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ വേഷമിട്ട് കഴിഞ്ഞു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഒരു യാത്രയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സഹയാത്രികൾ ആരുമില്ലാതെ വിമാനത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന നടൻ കൈലാഷിന്റെ ചിത്രത്തിനൊപ്പം നിർമ്മാതാവ് ജോളി ജോസഫ് പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയ്ക്കിടെയാണ് കൈലാഷിനൊരു VIP അനുഭവം ഉണ്ടായത്. ആ കൗതുകകരമായ യാത്രയുടെ വിശേഷം കൈലാഷ് തന്നെ പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കുന്ന സിനിമയ്ക്കായി കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്യാൻ ട്രെയിൻ ഒത്തുകിട്ടിയില്ല. അങ്ങനെ വിമാനം തിരഞ്ഞെടുക്കുകയായിരുന്നു. അത്രയും കുറഞ്ഞ ദൂരത്തേക്ക് പൊതുവെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ആളല്ല താൻ. അപ്പോൾ തന്നെ ഈ യാത്രയെക്കുറിച്ച് എനിക്ക് പ്രത്യേക തോന്നലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിമാനത്താവളത്തിലെത്തിയപ്പോൾ എയർ ഇന്ത്യയുടെ ഫോൺ കോൾ വന്നു. വൈകിയത് കൊണ്ടാണോ അവർ പ്രത്യേകം വിളിച്ചതെന്ന് പേടിച്ച് ഓടിച്ചെന്നു. വിമാനത്തിൽ എത്തിയപ്പോൾ കൗതുകവും തമാശയും തോന്നി. മുഴുവനും കാലിയായ വിമാനത്തിൽ ഞാൻ മാത്രം. കുറച്ചു നേരത്തിന് ശേഷം ഒരു സ്ത്രീ കൂടി വന്നുവെങ്കിലും പ്രൈവറ്റ് വിമാനത്തിൽ പോകുന്ന കൗതുകമാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സഞ്ചരിക്കുന്ന ആളാണ് താൻ. അപ്പോഴേക്ക് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ എവിടെയാണെന്ന് അറിവ് വേണ്ടി. അതിനായി ഒരു ഹോട്ടൽ മുറിയിൽ എത്തിയാൽ വരെയും അതിന്റെ താക്കോലിന്റെ ഒരു ചിത്രം ഭാര്യയ്ക്കും അടുത്ത കൂട്ടുകാർക്കും അയക്കാറുണ്ട്. അങ്ങനെയാണ് ജ്യേഷ്ഠതുല്യനായ നിർമ്മാതാവ് ജോളി ജോസഫിന് ചിത്രം അയക്കുന്നത്. അദ്ദേഹം അത് തമാശയും ചേർത്ത് സമൂഹ മാധ്യമത്തിൽ കുറിപ്പായി ചേർക്കുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അച്ചായനും യൂസിഫ് അലി ഇക്കയ്ക്കും നമ്മുടെ കല്യാൺ സ്വാമിക്കും ജോയി ആലുക്കാസിനും സ്വന്തമായി വിമാനങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ആരെയും അറിയിക്കാതെ ഈ വണ്ടി എപ്പോഴാണ് വാങ്ങിയത്, ഏതാ ബ്രാൻഡ്, ഏത് മോഡൽ, എത്ര മൈലേജ് കിട്ടും, തിരികെ വരുമ്പോൾ നിന്റെ വിമാനത്തിൽ എണ്ണയും കയറ്റണം, സാധിക്കുമെങ്കിൽ കുറച്ചു ദൂരം ഓടിക്കാൻ തരണമെന്ന് നിന്റെ സ്വന്തം പൈലറ്റന്മാരോട് പറയണം എന്നിങ്ങനെയായിരുന്നു നിർമ്മാതാവിന്റെ ട്രോൾ.